കണ്ണൂർ രയരോം മൂന്നാം കുന്നിൽ വന്യമൃഗശല്യം കാട്ടുപന്നിയും കുരങ്ങും കൃഷി നശിപ്പിക്കുന്നത് പതിവായി പരാതികളിൽ നടപടിയില്ലാത്തതിനാൽ കൃഷി വേണ്ടെന്ന് വെക്കുകയാണ് കർഷകർ മരച്ചീനിയും തേങ്ങയുമെല്ലാം പന്നിയും കുരങ്ങും നശിപ്പിക്കുകയാണ് ഏക്കർ കണക്കിന് തോട്ടങ്ങളിലെ കൃഷി നശിച്ചു പരമ്പരാഗത പ്രതിരോധ മാർഗ്ഗങ്ങൾ പരീക്ഷിച്ചെങ്കിലും പ്രയോജനമില്ലെന്ന് കർഷകർ കുരങ്ങ് തേങ്ങയുടെ തേങ്ങകളെ കംപ്ലീറ്റ് പറിച്ച് കളയുന്നു കപ്പ ചേന ചേമ്പ് ഇങ്ങനെയുള്ള വിളകളെല്ലാം പന്നി കളയുന്നു ഒരു സാധനങ്ങൾ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാട്ടുപന്നികളുടെ ആക്രമണം തടയാൻ ഇപ്പോൾ സംവിധാനങ്ങളില്ല പന്നിയെ വകവരുത്താനും അനുമതിയില്ല ചെറിയൊരു പക്ഷിയെ പോലും നശിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതിനാലാണ് മിക്ക കൃഷിക്കാരൻ്റെയും അവൻ സാധാരണ ഉപയോഗിക്കുന്ന കപ്പ ചേമ്പ് ചേന മുതലായ എല്ലാ കൃഷിയും പന്നിയും അതുപോലുള്ള മറ്റ് മൃഗങ്ങളും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പരാതികളിൽ നടപടിയില്ലെങ്കിൽ കൃഷി വേണ്ടെന്ന് വെക്കുക മാത്രമേ കർഷകർക്ക് ഗതിയുള്ളൂ ആലക്കോട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫയലുകളുടെ വിവരാവകാശ രേഖ നൽകാൻ തിരൂരങ്ങാടി നഗരസഭ തയ്യാറാകുന്നില്ലെന്ന് ആരോപണം രേഖകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും മറുപടിയിൽ വ്യക്തതയില്ലെന്നാണ് ആരോപണം തിരൂരങ്ങാടി നഗരസഭയിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾക്കായി എ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് എം പി സാലിഖ് തങ്ങളാണ് അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ നൽകിയ അൻപത്തിയേഴ് കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ സംബന്ധിച്ച രേഖകളാണ് സാലിഖ് തങ്ങൾ ആവശ്യപ്പെട്ടത് അപേക്ഷയിൽ സൂചിപ്പിച്ചിരിക്കുന്ന പതിനാലെണ്ണം മാത്രമേ കണ്ടെത്താനായിട്ടുള്ളൂ ബാക്കിയുള്ളവ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നുവെന്നാണ് നഗരസഭാ അധികൃതർ നൽകുന്ന മറുപടി പതിനാല് മാത്രമാണ് കണ്ടെത്താനായതെന്നും ഫയലുകൾ കണ്ടെത്തിയില്ലെന്നും അത് കണ്ടെത്തുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും വിചിത്രമായ മറുപടിയാണ് മുനിസിപ്പാലിറ്റി രേഖാമൂലം നൽകിയിരിക്കുന്നത് ഇത് വ്യക്തമായിട്ടും അഴിമതിയുടെ ഭാഗമാണ് ഇത് നഗരസഭാ കൗൺസിലിൻ്റെയും അതുപോലെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും അറിഞ്ഞുകൊണ്ടുള്ള കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമാണെന്ന് ഇവിടെ പൊതുജനങ്ങൾ മനസ്സിലാക്കുക ആയതിനാൽ അടിയന്തിരമായി ഈ ഫയലുകൾ കണ്ടെത്തുന്നതിന് മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഇടപെടലുകൾ ആവശ്യമാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ നൽകിയ അപേക്ഷയ്ക്കും സമാന മറുപടിയാണ് ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഇരുപത്തിനാല് വർഷം മുമ്പ് മലപ്പുറം പാലൂരിലുണ്ടായ അപകടമരണം കൊലപാതകമാണെന്ന് വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ബി ജെ പി നേതാവ് മോഹനചന്ദ്രന്റെ മരണം കൊലപാതകമാണെന്ന് തൊഴിയൂർ സുനിൽ വധക്കേസിൽ അറസ്റ്റിലായ ഉസ്മാനും യൂസഫ് അലിയുമാണ് വെളിപ്പെടുത്തിയത് മലപ്പുറം ചെമ്പ്രശ്ശേരി സ്വദേശി ഉസ്മാൻ കൊളത്തൂർ സ്വദേശി യൂസഫലി എന്നിവരെ തൊഴിയൂർ സുനിൽവധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎസ്പി സുരേഷ് ബാബു സംഘവും പിടികൂടിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇരുപത്തിനാല് വർഷം മുമ്പ് നടന്ന മറ്റൊരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് തൊണ്ണൂറുകളിൽ ജമിയത്തുൽ ഇസ്ലാമിയ എന്ന സംഘടന സ്ഥാപിച്ച് തീവ്രവാദ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് പ്രതികൾ തൊണ്ണൂറ്റഞ്ചിൽ വാടാനപ്പള്ളി രാജീവ് വധക്കേസിലും ഇവർ പ്രതികളായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് തുടർന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത് ഇവരിൽ നിന്നാണ് പാലൂർ മോഹനചന്ദ്രന്റേത് അപകടഭരണമല്ല കൊലപാതകമാണെന്ന് അറിയുന്നത് ജമിയത്തുൽ ഇസ്ലാമിയ നേതാക്കളായ സൈദലബി അൻസരി വഴിക്കട വസീസ് മറ്റ് രണ്ടുപേർ എന്നിവർ ചേർന്നാണ് മോഹനചന്ദ്രനെ വധിച്ചതെന്നാണ് ഇടിച്ചു സംഘം ആ മുഴുവൻ വിവരങ്ങൾ ഞങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതിന് രാത്രിയാണ് പാലൂരിനടുത്ത് ചെമലശ്ശേരിയിൽ ബി ജെ പി നേതാവായ മോഹനേന്ദ്രനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തെളിവുകളുടെ അഭാവത്തിൽ വാഹനാപകട മരണമാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് പിന്നീട് ക്രൈംബ്രാഞ്ച് കേസേറ്റെടുക്കുകയും തെളിയിക്കാനാകാതെ രണ്ടായിരത്തിയാറിൽ അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ അന്ന് സയ്ലബി അൻസരിയും വഴിക്കട വസീസും മറ്റ് രണ്ട് കൂട്ടാളികളും ചേർന്ന് മോഹനേന്ദ്രനെ ജീപ്പിടിച്ച് വെട്ടിക്കൊന്നതാണെന്ന് ഇവർ വെളിപ്പെടുത്തി തൊഴിയൂർ കേസിൽ ഉപയോഗിച്ച അതേ ജീപ്പാണ് മോഹനേന്ദ്രനെ ഇടിച്ചു വീഴ്ത്താനും ഉപയോഗിച്ചത് പുതിയ വെളിപ്പെടുത്തലിൻ്റെ സാഹചര്യത്തിൽ കേസ് വീണ്ടും അന്വേഷിക്കാനും ഉസ്മാനെയും യൂസഫലെയും ഈ കേസിൽ പ്രതിയേർക്കാനും പോലീസ് തീരുമാനിച്ചു ന്യൂസ് മലപ്പുറം മലപ്പുറം തിരൂരിൽ രണ്ടു വയസ്സുകാരി തീവണ്ടി തട്ടി മരിച്ചു തിരൂർ മുത്തൂർ സ്വദേശി തൈവളപ്പിൽ മരക്കാരന്റെയും ഹൈറുസയുടെയും മകൾ ഷൻസയാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്തരയോടെയായിരുന്നു അപകടം കളിക്കുന്നതിനിടെ റെയിൽ പാളത്തിലേക്ക് ഓടിക്കയറിയപ്പോഴാണ് തീവണ്ടി തട്ടിയത് പാളത്തിന്റെ അറ്റകുറ്റപ്പണിക്കായെത്തിയ ഇടിച്ചാണ് കുട്ടി മരിച്ചത് തൃശൂരിൽ പെട്രോൾ പമ്പുടമയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അനസ് അൻസാർ സ്റ്റിയോ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് കൃത്യമായി ആസൂത്രണം ചെയ്താണ് പ്രതികൾ കൊലപാതകം നടപ്പാക്കിയതെന്ന് പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച പുലർച്ചെ കൈപ്പമംഗലത്തെ പെട്രോൾ പമ്പിൽ നിന്ന് കാറിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അക്രമി സംഘം മനോഹരനെ തട്ടിക്കൊണ്ടുപോയത് മനോഹറിനെ പിന്തുടർന്ന സംഘം ആദ്യം കാറിന് പുറകിൽ ബൈക്കിടിപ്പിച്ചു പ്രതി അനസ് പരിക്ക് പറ്റിയതുപോലെ അഭിനയിച്ചു കാറിൽ നിന്ന് പുറത്തിറങ്ങിയ മനോഹറിനെ സ്റ്റിയോയും അൻസാറും വായ പൊത്തിപ്പിടിച്ച് കൈ ടേപ്പ് കൊണ്ട് കൊണ്ടുബന്ധിച്ച് കാറിൽ കയറ്റി തോക്കു ചൂണ്ടി പണം ആവശ്യപ്പെട്ടു മനോഹറിന്റെ കൈവശം പണമുണ്ടായിരുന്നില്ല തുടർന്ന് ക്ഷുഭിതരായ അക്രമി സംഘം ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു അനസ് ആണ് കൊല ആസൂത്രണം ചെയ്തത് ആറുമാസം മുൻപ് പെട്രോൾ അടിക്കാൻ വന്ന അനസ് പണവുമായി മനോഹരൻ പോകുന്നത് കണ്ടിരുന്നു തുടർന്ന് അൻസാറിനെയും സ്റ്റിയോയെയും കൂട്ടി പദ്ധതി നടപ്പാക്കുകയായിരുന്നു സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് മൂന്ന് പേരും ചേർന്ന് ഗൂഢാലോചന നടത്തി തിങ്കളാഴ്ച ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പണം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ആദ്യം ഉണ്ടായിരുന്നത് മൃതദേഹം ഗുരുവായൂരിൽ റോഡരികിൽ തള്ളി പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കാർ ഉപേക്ഷിച്ച് ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അക്രമികളെ പോലീസ് പിടികൂടിയത് ന്യൂസ് തൃശൂർ ഇടുക്കി തോപ്രാംകുടിക്ക് സമീപം വാത്തിക്കുടിയിൽ വീടിനുള്ളിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി അവിവാഹിതയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെ ബാഗിനുള്ളിലാക്കി വീട്ടിൽ സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് യുവതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസുറുദ്ദീൻ്റെ വാഹനത്തിന് നേരെ കല്ലേറ് പാലക്കാട് ഒറ്റപ്പാലത്തിന് സമീപമാണ് സംഭവം പാലക്കാട് ജില്ലാ ഘടകത്തിൽ വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് ജില്ലാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ എത്തിയതായിരുന്നു ടി നസുറുദ്ദീൻ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി പാലക്കാട് യോഗം നിശ്ചയിച്ചിരുന്നുവെങ്കിലും വിമത വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മാറ്റി തുടർന്ന് ഒറ്റപ്പാലത്ത് യോഗം ചേരാൻ പോകുന്നതിനിടെയാണ് നസുറുദ്ദീൻ്റെ കാറിന് നേരെ ആക്രമണമുണ്ടായത് പരിക്കേറ്റ ടി നസുറുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി സേതുമാധവൻ എന്നിവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് വയനാട്ടിൽ യുവാക്കളെ ആക്രമിച്ച് പണം തട്ടിയ സംഘം അറസ്റ്റിൽ മൈസൂരുവിൽ സ്വർണം വിറ്റുമടങ്ങുകയായിരുന്ന വയനാട് വെങ്ങപ്പള്ളി സ്വദേശികളായ യുവാക്കളെയാണ് മാരകായുധങ്ങളുമായി എത്തിയ പതിനാലംഗ സംഘം ആക്രമിച്ച് പതിനേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇന്നലെ വൈകിട്ടോടെ മീനങ്ങാടി ദേശീയപാതയിൽ വെച്ചാണ് കവർച്ച നടന്നത് കേസിൽ തൃശൂർ സ്വദേശികളായ പതിനാല് യുവാക്കളെയാണ് മീനങ്ങാടി പോലീസ് പിടികൂടിയത് അറസ്റ്റിലായവർ മുമ്പും സമാനമായ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ചാലിയാറിലെ അനധികൃത മണൽക്കടത്തിനെതിരെ കർശന നടപടിയുമായി വാഴക്കാട് പോലീസ് ഇന്ന് പുലർച്ചെ നടത്തിയ റെയ്ഡിൽ രണ്ട് ലോറിയും ബൈക്കും പിടികൂടി മണൽ കടത്തിനെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി പോലീസിന്റെ പരിശോധനാ വിവരം ചോർത്തി കൊടുക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ കുഞ്ഞു മൊയ്തീൻ പറഞ്ഞു കഴക്കൂട്ടത്ത് ഗുണ്ട ആക്രമണം പോങ്ങറ കോളനിയിലെ മൂന്ന് വീടുകൾ ഗുണ്ടാ സംഘം അടിച്ചു തകർത്തു കഴിഞ്ഞ രാത്രി എട്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രദേശത്തെ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിച്ചിരുന്നു ഇതിനെ തുടർന്ന് പോലീസിന് വിവരം ചോർത്തു നൽകിയെന്നാരോപിച്ച് ഗുണ്ടാ സംഘം വീടുകൾ ആക്രമിച്ചത് അക്രമവുമായി ബന്ധപ്പെട്ട് ഒരാളെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു മോഷ്ടിച്ച സാധനം ഉടമയ്ക്ക് തന്നെ വിറ്റ അടക്കമാർ കുടുങ്ങി മലപ്പുറം പള്ളിക്കുളം ഭാഗത്തുനിന്ന് മോഷ്ടിച്ച സാധനം അരീക്കോട് കാവന്നൂരിലാണ് വിറ്റത് ടൂർ പോകാൻ പണം കണ്ടെത്താനായിരുന്നു മോഷണം നടത്തിയതെന്ന് കള്ളന്മാർ പോലീസിനോട് പറഞ്ഞു കാവനൂർ സ്വദേശി മുജീബ് ഉണക്കാനിട്ട എട്ട് ചാക്ക അടക്കിയാണ് രണ്ടു ദിവസം മുമ്പ് മോഷണം പോയത് സമീപത്തും മറ്റും തിരിഞ്ഞ് വളരെ വിഷമത്തിൽ കടയിലെത്തിയപ്പോൾ മൂന്ന് ചാക്ക അടയ്ക്ക സ്വന്തം കടയിൽ കണ്ട് മുജീബ് ഞെട്ടി ബാക്കി ചാക്കുകൾ മറ്റു കടകളിൽ വിറ്റ ശേഷം കാശിനായി മടങ്ങിയെത്തിയ കള്ളന്മാരെ കൈയോടെ പിടികൂടുകയായിരുന്നു ഒരു രാത്രിയത് കളവ് പോണത് അങ്ങനെ കളവ് പോയിട്ട് ഞാൻ രാവിലെ കളത്തിൽ വന്നപ്പം സാധനം കാണാല്ല കഴിക്കടക്ക കാണലാ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതൊരു പിന്നെ തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞപ്പിന്റെ കടയിൽ തന്നെ ഉണ്ട് മൂന്ന് ചാക്കു വെച്ചാണ് മൂന്ന് ചാക്കിൻ്റെ കടയിൽ തന്നെ വെക്കാൻ വെച്ച വില്പനയും കാര്യം പൈസ ഒന്നും കൊടുത്തിട്ടില്ല അവർ മറ്റുള്ള കടകളിൽ വിറ്റുകാണ്ട് ലാസ്റ്റിൻ്റെ അടുത്ത് വന്ന് രണ്ടു മണിക്കാണ് അപ്പോൾ ഞാൻ അവരെ പിടികൂടുന്നത് സാധനം ഞാൻ ഞാൻ അങ്ങനെ മോങ്ങം മൊറയൂർ സ്വദേശി റിജീഷ് കരിപ്പൂർ കാഞ്ഞിരപ്പറമ്പ് സ്വദേശി ഇസാഖ് എന്നിവരാണ് പിടിയിലായത് ടൂർ പോകുന്നതിനായി പണം കണ്ടെത്താനാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് മലപ്പുറം കനത്ത മഴയിൽ കുന്നിടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായ വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് കാസർഗോഡ് പൊള്ളക്കടയിലെ നാരായണനും കുടുംബവും വീടിന്റെ പകുതി ഭാഗവും കിണറും നഷ്ടമായ കുടുംബത്തെ അധികൃതർ അവഗണിക്കുന്നതായും രണ്ട് മാസം മുൻപ് പെയ്ത കനത്ത മഴയിലാണ് നാരായണനും കുടുംബവും താമസിച്ച വീടിനരികിലെ കുന്നിടിഞ്ഞു വീണത് വീടിന്റെ പുറകുവശത്തെ അടുക്കളയും കിണറും പൂർണ്ണമായും മണ്ണിനടിയിലായി മഴക്കാലത്തേക്കായി സംഭരിച്ച വിറകും പാത്രങ്ങളും അടുക്കള ഉപകരണങ്ങളുമെല്ലാം ഇപ്പോൾ മണ്ണിനടിയിലാണ് നേരത്തെ കെ കുഞ്ഞിരാമൻ എം എൽ എയും പഞ്ചായത്ത് അധികൃതരും തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലവും വീടും സന്ദർശിച്ചിരുന്നു ഇടിഞ്ഞു താഴ്ന്ന മണ്ണ് നീക്കുമെന്ന് റവന്യൂ അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും രണ്ടു മാസം കഴിഞ്ഞിട്ടും നടപടിയില്ല രണ്ടു മാസമായി ഈ മണ്ണിടിഞ്ഞ് വീണ്ടും മണ്ണിടിഞ്ഞ് നമ്മൾ ചായ സമയത്താണ് രാവിലെ എട്ട് എട്ടര വരെ ആ സമയത്താണ് വീണത് അപ്പം എം എൽ എ വന്നു കളക്ടർ മറ്റേ ബാക്കി വില്ലേജും വന്നു തഹസിൽദാർ വന്നു ഇത് തുറന്നുള്ള പാടി ഇതുവരെ ഉണ്ടായിട്ട് നമ്മളെ കുടിവെള്ളം വരെ കുടിക്കേണ്ട വെള്ളം വരെ നമുക്ക് ഇല്ല ആ കെണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് സത്യാവശ്യമല്ല സാർ നീരു കുറവുള്ള സ്ഥലമാണ് ആ മണ്ണ് മൂടി കിടന്നുകൊണ്ട് നമുക്ക് കുടിക്കാൻ കൂടി വെള്ളമില്ല ഞാൻ എടുന്ന് പോയിട്ട് വെള്ളം എടുക്കേണ്ടത് അപകടാവസ്ഥയിലാണെന്ന് അധികൃതർ റിപ്പോർട്ട് നൽകിയ വീട്ടിലാണ് നാരായണനും ഭാര്യ ബിന്ദുവും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത് കുടിവെള്ള സൗകര്യവും വീടിന്റെ അപകടാവസ്ഥയും ഒഴിവാക്കാൻ സഹായം തേടി റവന്യൂ മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം ന്യൂസ് കാസർഗോഡ് ഇടുക്കിയിലെ നിർമ്മാണ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം ഇടുക്കിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഇടുക്കിയിലെ നിർമ്മാണ നിരോധനം പിൻവലിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെയും ഭൂമി പതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് എം എൽ സത്യാഗ്രഹം നടത്തും ഈ മാസം പത്തൊൻപതിന് ചെറുതോണിയിലാണ് സത്യഗ്രഹം നടത്തുന്നത് ഭൂവിനിയോഗ കാര്യത്തിൽ മറ്റു ജില്ലകൾക്കൊന്നും ഇല്ലാത്ത നിയന്ത്രണം ഏർപ്പെടുത്തി ഇടുക്കി ജില്ലയ്ക്ക് മാത്രം ഏർപ്പെടുത്തുന്നത് വിവേചനമാണെന്നും പി ജെ ജോസഫ് പറഞ്ഞു ഇടുക്കിയിൽ കെട്ടിട നിർമ്മാണത്തിനെതിരെയുള്ള ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗ് രംഗത്ത് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് നൽകുന്നതിന്റെ ഭാഗമായി യൂത്ത് വിംഗ് പ്രവർത്തകർ രാജാക്കാട്ടിൽ ഒപ്പു ശേഖരണം നടത്തി മലയോര മേഖലയ്ക്ക് ഉത്തരവ് കനത്ത തിരിച്ചടിയാകുമെന്നാരോപിച്ച് കോൺഗ്രസ് ശക്തമായ സമരവുമായി രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇടുക്കി ജില്ലയുടെ വനമേഖലയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പാറ പാറഘന്നത്തിന് നിരോധനം ഉടുമൻചോല പീരുമേട് ഇടുക്കി തൊടുപുഴ താലൂക്കുകളിലെ ക്വാറികൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത് ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ക്വാറി ഉടമകൾക്ക് നോട്ടീസ് നൽകി ഇടുക്കി ജില്ലയിലെ വന്യജീവി സങ്കേതം ദേശീയോദ്യാനം എന്നിവയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഖനനാനുമതി നിർത്തിവെച്ചുകൊണ്ടാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നോട്ടീസ് നൽകിയത് ഉടുമ്പൻചോല താലൂക്കിൽ ശാന്തൻപാറ ചതുരങ്കപ്പാറ വില്ലേജുകളിൽ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തോട് ചേർന്നുള്ള ക്വാറികളും പീരുമേട് താലൂക്കിൽ കുമളി വില്ലേജിൽ പെരിയാർ നാഷണൽ പാർക്കിന് സമീപത്തെ പാറമടിയും ഇടുക്കി വന്യജീവി സങ്കേതത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഇടുക്കി താലൂക്കിൽ ഉപ്പുതോട് വില്ലേജിലെയും തൊടുപുഴ താലൂക്കിൽ കുടയത്തൂർ വില്ലേജിലെയും ക്വാറികൾക്കുമാണ് പ്രവർത്തനാനുമതി റദ്ദാക്കിയത് വനമേഖലയിൽ നിന്നുള്ള ദൂരപരിധിയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് വൈൽഡ് ലൈഫ് വാർഡന്മാർക്ക് കഴിഞ്ഞ മാസം ഇരുപതിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കത്ത് നൽകിയിരുന്നു മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിന്റെ പരിധിയിൽ വരുന്ന വിവരങ്ങൾ മാത്രമാണ് കത്തിന് മറുപടിയായി ലഭിച്ചത് മറ്റ് മേഖലകളിലെ രണ്ട് വൈൽഡ് ലൈഫ് വാർഡന്മാർ കത്തിന് മറുപടി നൽകിയിട്ടില്ല ഈ ാണ് അഞ്ച് പാറമടകൾക്ക് പ്രവർത്തനാനുമതി റദ്ദാക്കി ജിയോളജി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് കാസർഗോഡ് അടുക്കത്തുബയൽ ദേശീയപാതയിൽ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു ലോറിയിൽ നിന്നും സിലിണ്ടർ തെറിച്ചു വീണതിനെ തുടർന്ന് സേഫ്റ്റി വാൾവിൽ പൊട്ടലുണ്ടായി മംഗളൂരുവിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെ എത്തിച്ച് വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് പാചകവാതകവുമായി പോവുകയായിരുന്ന ഭാരത് പെട്രോളിയത്തിന്റെ ടാങ്കർ ലോറിയാണ് മറിഞ്ഞത് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടം ലോറിയിൽ നിന്നും സിലിണ്ടർ തെറിച്ചു വീണതിനെ തുടർന്ന് സേഫ്റ്റി വാൽവിൽ പൊട്ടലുണ്ടായി കാസർഗോഡ് നിന്നുള്ള ഫയർഫോഴ്സ് എത്തി വാതക ചോർച്ച താൽക്കാലികമായി തടഞ്ഞു തുടർന്ന് മംഗളൂരുവിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെത്തി വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റി വാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് രണ്ട് കിലോമീറ്റർ ദൂരപരിധിയിലുള്ളവരെ ഒഴിപ്പിച്ചു പ്രദേശത്ത് വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു സീതാങ്കോളി കുമ്പള വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് അപകടം നടന്നതിന് സമീപമായുള്ള അടുക്കത്തുവയൽ ഗവൺമെന്റ് യു പി സ്കൂളിന് ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചു വാഹനാപകടത്തിൽ പരുക്കേറ്റ തെരുവു നായിക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ഒരുപറ്റ മൃഗസ്നേഹികൾ നായയെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് ചികിത്സ നൽകിയത് കാറിടിച്ചുണ്ടായ അപകടത്തിൽ നായയുടെ കാലിനായിരുന്നു പരുക്കേറ്റത് കുറ്റ്യാടി വടകര റോഡിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ തെരുവ് നായർ കാറിച്ചുണ്ടായ അപകടത്തിൽ കാലിനായിരുന്നു പരിക്ക് ചോരയൊലിപ്പിച്ച് ഏന്തി വലിഞ്ഞ മിണ്ടാപ്രാണിയെ മൃഗസ്നേഹികൾ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എക്സ്റേയിൽ റേയിൽ കാലിന് ഒടിവണ്ടെന്നറിഞ്ഞു തുടർന്ന് ആശുപത്രിയിലെ എലുരോഗ വിദഗ്ധനെത്തി പ്ലാസ്റ്റർ ഇട്ടു മനുഷ്യർക്ക് നൽകുന്ന അതേ പരിഗണനയാണ് സർക്കാർ ആശുപത്രിയിൽ നായിക്ക് തിരുവനന്തപുരം നെയ്യാറിൽ തൊഴിലാളിയുടെ പിടികൂടി ചാക്കിലാക്കുന്നതിനിടെയാണ് തൊഴിലാളിയുടെ കഴുത്തിൽ പെരുമ്പാമ്പ് ചുറ്റിയത് നെയ്യാർ ഡാമിനടുത്തുള്ള കിക്മ കോളേജ് വളപ്പിൽ കാട് വെട്ടിത്തെളിക്കുകയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളായ രാമചന്ദ്രൻ നായരും കൂട്ടരും ഇതിനിടെ കണ്ട പെരുമ്പാമ്പിനെ ചാക്കിലാക്കാനുള്ള നീക്കത്തിനിടെയാണ് രാമചന്ദ്രൻ നായരുടെ കഴുത്തിൽ പെരുമ്പാമ്പ് ചുറ്റിയത് ധൈര്യം കൈവിടാതെ രാമചന്ദ്രൻ നായർ നിലയുറപ്പിച്ചു ഒപ്പമുണ്ടായിരുന്നവരുടെ സമയോചിത ഇടപെടലിൽ പാമ്പൊരുക്കിയ കുരുക്ക് അഴിച്ചെടുക്കാനായി പാമ്പിനെ പിന്നീട് ചാക്കിലാക്കി ഇവർ തന്നെ വനംവകുപ്പിന് കൈമാറി ന്യൂസ് നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണവും നിരോധിത പ്ലാസ്റ്റിക്കും പിടികൂടി ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് ദിവസങ്ങൾക്ക് മുൻപ് പാകം ചെയ്ത ഭക്ഷണം കാലാവധി കഴിഞ്ഞ എഴുപത് പാക്കറ്റ് പാൽ ജ്യൂസ് ജ്യൂസടിക്കുന്നതിനായി കരുതിയിരുന്ന ചീഞ്ഞ പഴവർഗ്ഗങ്ങൾ എന്നിവയും പിടികൂടി ഞങ്ങളുടെ സർവീസിൽ ഇടേവരെ കണ്ടെത്തില്ലാത്ത ഒരു പ്രവണതയാണ് മസാല ദോശ റെഡിമെയ്ഡ് ഒട്ടാക്കിയത് ദിവസങ്ങളായിട്ട് മസാല ദോശ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചാണ് ആൾക്കാർ ആവശ്യക്കാരെ വരുന്ന സമയത്ത് അതൊന്ന് ചൂടാക്കി അതിൻ്റെ പുറത്ത് മസാലയും പിടിച്ചിട്ടുണ്ട് ആ മസാലയും കിരട്ടി ചൂടാക്കി ഭദ്രമായിട്ട് മടക്കി നിങ്ങളുടെ ടേബിളിലെത്തുമ്പോൾ മസാലയ്ക്ക് നല്ല ചൂടുണ്ടാവും ആലപ്പഴക്കം ഒന്നും തോന്നുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ ആശുപത്രിക്ക് പോകും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തി അഞ്ച് കിലോ നിരോധിത പ്ലാസ്റ്റിക്കും പിടിച്ചെടുത്തു സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കിയതായും തുടർ നടപടി സ്വീകരിച്ചതായും ഉപ്പുവെള്ളത്തിൽ മാത്രം വളരുന്ന പൊക്കാളി ഇനം നെല്ല് തൊടുപുഴയിൽ വിളയിച്ച് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ പാടങ്ങളിലല്ലാതെ ഈ ഇനം നെല്ല് വിളയുന്നത് സുരേഷിന്റെ കൃഷിയിടത്തിലാണ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനായ തൊടുപുഴ സ്വദേശി സുരേഷിൻ്റേത് വിജയപ്രതീക്ഷ കുറഞ്ഞ ഒരു പരീക്ഷണമായിരുന്നു ഉപ്പിന്റെ അംശമുള്ള പ്രദേശങ്ങളിൽ നെല്ലും ചെമ്മീനും ഒരുമിച്ച് കൃഷി ചെയ്യുന്നതാണ് സാധാരണ പൊക്കാളി കൃഷി സാഹചര്യങ്ങൾ മാറുമ്പോൾ പൊക്കാളി വിളയുമോ എന്നതായിരുന്നു ആശങ്ക മൂന്നര ഏക്കർ വയലിലാണ് കൃഷി രാസവളമോ കീടനാശിനിയോ ഉപയോഗിച്ചില്ല തികച്ചും ജൈവരീതി നാച്ചുറൽ ആയിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതായത് പ്രകൃതിദത്തമായ ഒരു കൃഷിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഈ പടുത്ത് ആകെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഒരു തവണ നമ്മൾ ഗോമൂത്രം തളിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് കലിച്ചെലവിനത്തിൽ നമുക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ വളം ചിലവായത് മാത്രമാണ് നമ്മളിതിൽ വളത്തിന് വേണ്ടി ഉപയോഗിച്ചത് വളമായി ഉപയോഗിച്ചത് ഗോമൂത്രമാണ് കൂലിച്ചിലവ് വളരെ കുറവായിരുന്നുവെന്ന സുരേഷ് താറാവ് കൃഷി കൂടി നടത്തുന്നതിനാൽ നെല്ലിലെ കീടബാധ ഒഴിവാക്കാനാകുമെന്നതാണ് ന്യൂസ് തൊടുപുഴ പതിവായ വട്ടപ്പാറ വളവിൽ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ശക്തമാക്കാൻ തീരുമാനം നടപടികൾ നൽകിയത് ആബിദ് ഹുസൈൻ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം റോഡിന്റെ ഘടനയിൽ മാറ്റം വരുത്താൻ അടിയന്തരമായി സർവേ നടത്തും വിവിധ ഭാഷകളിലുള്ള സൂചന ബോർഡുകൾ സിഗ്നലുകൾ ലൈറ്റുകൾ സിസി എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥാപിക്കും കേടുവന്ന ലൈറ്റുകൾ

ഉറപ്പുവരുത്തും പരിശീലനം നേടിയവരാണ് വാഹനം ഓടിക്കുന്നതെന്നും ഉറപ്പാക്കും നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ജോയിൻറ് ആർ ടി ഒ യോഗത്തെ അറിയിച്ചു വളാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വളാഞ്ചേരി